മഹാഭാരതാന്തർഗതമായ ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് മാനവൻ അവൻ്റെ പൂർവകർമ്മ സഞ്ചയത്തിൽ നിന്ന് ഈശ്വര നിർദ്ദിഷ്ടമായ സുഖദുഃഖങ്ങളുടെയും ശീതോഷ്ണങ്ങളുടെയും തലങ്ങളിലൂടെ സഞ്ചരിക്കുന്നത്? ശ്രീകൃഷ്ണചന്ദ്രൻ അർജുനൻ ഉപദേശിക്കുമ്പോൾ മാത്രാ സ്പർശാഹ തു കൗന്ദേയ ശീതോഷ്ണ സുഖദുഃഖദാഹ എന്ന ശ്ലോകത്തിൽ ഇത് പറയുന്നതാണ് നാം കണ്ടുവന്നത്. എവിടെയെല്ലാം മാത്രയോട് സ്പർശം സംബന്ധിക്കുമോ അവിടെയെല്ലാം കലഹവും അഭിപ്രായ വ്യത്യാസവും അനിവാര്യമാണ്. എല്ലാ മാനവ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇത് കാണാം. വിഷയങ്ങളോടുള്ള ഇന്ദ്രിയങ്ങളുടെ സംബന്ധമോ ഇല്ലെങ്കിൽ നിശബ്ദവും നിസ്തന്ദ്രവുമായ ഒരാത്മബോധത്തിൽ ആനന്ദിക്കുകയാണ് ലോകം. ഏതിലാണ് നിനക്ക് അഭിപ്രായ വ്യത്യാസം? ആത്മാവിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. സങ്കല്പവികൽപ്പങ്ങളിലാണ് അഭിപ്രായ വ്യത്യാസം. നിന്റെ സങ്കല്പമാണ് ശരിയെന്ന് അനുഭവം കൊണ്ടാണോ നീ എതിർക്കുന്നത്? അല്ല, ഇനി അനുഭവം കൊണ്ട് അറിയേണ്ടതാണ്. അവനിതിനോടുള്ള വിയോജിപ്പ് അവൻ അറിഞ്ഞു കഴിഞ്ഞതുകൊണ്ടാണോ? ഏതെങ്കിലും വിഷയപരമായ അറിവിൽ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇവയെ സംബന്ധിക്കുന്ന അറിവിൽ ആത്യന്തികമായ നിയമമുണ്ടോ? ഏതെങ്കിലും ഒന്നെടുത്ത് അതിങ്ങനെയാണ് എന്ന് തീരുമാനിക്കാനാവുന്ന ബാഹ്യമായ ഏതെങ്കിലും ഒരറിവ് ഉണ്ടെന്ന് അനുഭവമുണ്ടോ? ചരിത്രം പഠിക്കുമ്പോൾ സ്വന്തം ജന്മജന്മാന്തരങ്ങളിലെ അറിവിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ജന്മത്ത് തന്നെ പരിമിതമായി കണ്ട വിഷയലോകങ്ങളെക്കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ആഗ്രഹങ്ങളിൽ മുറുകെ പിടിക്കുന്നു എന്നല്ലാതെ അനുഭവത്തെ മുറുകെ പിടിക്കുന്നുവെന്ന് ആർക്കാണ് പറയാൻ കഴിയുക? അനുഭവം ശാശ്വതമായത് നിശബ്ദതയൊന്ന് മാത്രമാണ്. ശബ്ദവും സ്പർശവും രൂപവും രസവും ഗന്ധവും ഉണ്ടാക്കുന്ന വിഷയേന്ദ്രിയ സംയോഗത്തിൻ്റെ മാത്രാസ്പർശത്തിൻ്റെ ലോകം ഏതെടുത്താലും അവിടെ വരുന്ന എല്ലാ പിടിവാശികളും പ്രിയത്തിൻ്റെയും അപ്രിയത്തിൻ്റെയും മാത്രമാണ്. ഇതിങ്ങനെ വേണമെന്ന് എന്താണ് എനിക്ക് നിർബന്ധം? അതിനോടെനിക്ക് പ്രിയമുള്ളത് കൊണ്ടാണ്. അപരൻ പറഞ്ഞതിനോട് എനിക്ക് അപ്രിയമുള്ളത് കൊണ്ടാണ്. ഇങ്ങനെയല്ലാതെ സന്യാസിക്കും, ഗൃഹസ്ഥനും, ബ്രഹ്മചാരിക്കും, വാനപ്രസ്ഥനും ലോകങ്ങളില്ല. ഇങ്ങനെയല്ലാതെ ഭരണാധികാരിക്കും ഭരണീയനും ലോകങ്ങളില്ല. ഇങ്ങനെയല്ലാതെ പാർട്ടികൾക്കും ബന്ധുക്കൾക്കും പ്രിയമുള്ളവർക്കും ലോകങ്ങളില്ല. ഇതെൻ്റെ പ്രിയമാണ്, ഇത് തെറ്റായിരിക്കാം, ഇത് കൂടിയേ എനിക്ക് പറ്റൂ എന്ന് വിനയപൂർവം പറഞ്ഞ് എതിരാളിയെ വിഷമിപ്പിക്കാതെ സാധിച്ചെടുക്കുവാൻ അഹന്ത സമ്മതിക്കുന്നുമില്ല. എൻ്റെ പ്രിയം അവൻ അപ്രിയമായിരിക്കണമെന്നും അവൻ്റെ അപ്രിയത്തിലൂടെ തന്നെ നേടി വേണം എൻ്റെ അഹന്തയെ വിജയിപ്പിക്കുവാനെന്നും ഓടുകയാണ് ലോകം. ഒരേ ആശയത്തിൽ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയാൽ, ഒരേ ആശയത്തെ അവലംബിച്ച് മതങ്ങളുണ്ടായാൽ, ഒരേ ഗുരുവിന് ശിഷ്യന്മാരുണ്ടായാൽ, ഒരേ ചിന്തയുടെ ബലത്തിൽ
പ്രസ്ഥാനങ്ങൾ രൂപപ്പെട്ടാൽ അതിൻ്റെ സമ്മേളനങ്ങളിൽ പോലും അതിൻ്റെ കൂട്ടായ്മകളിൽ പോലും വിഷയലോകത്തെ വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പ്രിയവും അപ്രിയവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വളരെ ശക്തമാണ്. പ്രിയപ്രിയങ്ങളുടേതായ ആ ലോകങ്ങൾ ഉയരുന്ന മാത്രാസ്പർശങ്ങൾ ഈ യുദ്ധക്കളത്തിലേക്ക് എത്തിച്ച മാനവ പ്രകൃതിയുടെ നിതാന്ത സത്യമാണ്. മഹാഭാരതവും കൃഷ്ണനും ഗീതയും ആദരണീയമാകുന്നതും ഇവിടെയാണ്. ചരിത്രാതീതമായൊരു സത്യത്തെ ഒരു യുദ്ധക്കളത്തിലെ യോദ്ധാവിനെ മുൻനിർത്തി അയത്നലളിതമായി വ്യാഖ്യാനിക്കുക, അവനിലൂടെ ലോകത്തോട് ആ സത്യം ചിരന്തനമായി പറഞ്ഞുകൊടുക്കുക, എല്ലാവർക്കും സാധ്യമായ കാര്യമല്ലത്. കാലാതിവർത്തിയായി കൃഷ്ണസങ്കല്പം വർത്തിക്കുന്നുവെങ്കിൽ വരികളിൽ വായിച്ചു പോകുന്നവനും വരികൾക്കിടയിൽ വായിച്ചു പോകുന്നവനും ഒരുപോലെ അത്ഭുതസ്തപ്തനാകുന്ന ഒരു മുഹൂർത്തമുണ്ട്. മാത്രയും സ്പർശവും തമ്മിലുള്ളത്, ആ മാത്രാസ്പർശം അതുളവാക്കുന്ന, എവിടെയെല്ലാം മാത്രകളോട് സ്പർശ സംബന്ധമുണ്ടോ അവിടെയെല്ലാം കലഹമുണ്ട്, അവിടെയെല്ലാം അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് അനിവാര്യമാണ്. കൂട്ടും കുടുംബവും സംഘവും സംഘടനയുമെല്ലാം വേണ്ടവർ ആത്മാവിലല്ല ചേക്കേറാറുള്ളത്, വിഷയലോകങ്ങളിലാണ് അവർ ചേക്കേറുന്നത്. വിഷയലോകങ്ങളിൽ ചേക്കേറുമ്പോൾ ലോകങ്ങൾ വ്യത്യസ്തമാവുക സ്വാഭാവികമാണ്. അതുകൊണ്ട് സഹിക്കാൻ കഴിവുള്ളവൻ മാത്രമേ വിഷയങ്ങളിൽ ചേക്കേറാവൂ. സഹനമാണ് വിഷയലോകങ്ങളുടെ സുഖത്തിൻ്റെ അടിസ്ഥാനം. അവ ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ നിന്ന് മോചിക്കുകയും ഉൽപോഷിതങ്ങളായിത്തീരുകയും മനസ്സ് സത്വം കൈക്കൊള്ളുകയും സ്വപ്രകാശകമായ ആത്മാവിൽ രതനാവുകയും ചെയ്യുന്ന ഏകർഷിക്ക് അനുഭവവേദ്യമാകുന്ന ആത്മജ്ഞാനനിഷ്ഠമായ ആനന്ദത്തെ വിഷയലോകങ്ങളിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവയിൽ കൂടുകൂട്ടി നിത്യ മത്സരത്തിൽ ഏർപ്പെടുന്ന അജ്ഞാനിയുടെ സങ്കല്പം മാത്രമാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ ഈ നിർവചനം അർജുനന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഭഗവത്ഗീതയുടെ ലക്ഷ്യവും. വിഷയങ്ങളിൽ നിന്ന് ആദ്യം ഇന്ദ്രിയങ്ങളെ മോചിപ്പിക്കുക, അയത്നലളിതമായി ഭാഗ്യവാന്മാർക്ക് പറ്റുന്ന ഒന്നാണത്. ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് അപ്പോഴാണ് അവ ഉൽപോഷിതങ്ങളാകുന്നത്. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളെ ഭുജിക്കാൻ പോയാൽ ഉച്ഛോഷിതങ്ങളാവും. മൂന്ന്, അനാദി പദാർത്ഥങ്ങളെ വെച്ചുകൊണ്ട് ഉപനിഷത്ത് ഇത് പറയും. ദ്വാ സുവർണ സയുജ സഖായ സമാനം വൃക്ഷം പരിഷസ്വജാതി തയോരന്യ പിപ്പലം സ്വാദത്തി അനശ്നൻ അന്യാൻ അപിചാകശീതി. രണ്ട് പക്ഷികൾ, ഒന്ന് പരമാത്മാവ്, രണ്ട് ജീവാത്മാവ്, മൂന്ന് ഈ പ്രപഞ്ചം. ജീവാത്മാവ് പ്രപഞ്ചത്തെ ഭുജിക്കുന്നു, സാക്ഷിയായി പരമാത്മാവ്. ഈ അനാദി പദാർത്ഥ സംയോഗത്തിൽ ജീവാത്മദൃഷ്ടിയിൽ നിന്ന് പരമാത്മദൃഷ്ടിയിലേക്ക് ആ അചിരേണ ഉയരുവാൻ ഭാഗ്യവാനായിത്തീർന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം ഇന്ദ്രിയങ്ങളാകുന്ന കിളികളെ അരിഞ്ഞു വീഴ്ത്തി പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തമായി ഇന്ദ്രിയങ്ങൾ ഉൽപോഷിതങ്ങളായി മനസ്സ് സത്വം കൈക്കൊണ്ട് സത്വാകാരമായ മനസ്സ് സ്വപ്രകാശകമായ ആത്മാവിൽ രതി പുലർത്തുമ്പോൾ, ആത്മരതനാവുമ്പോൾ,
അയാൾ ഏകർഷിയാകുന്നു, അയാളൊരു സത്യം മനസ്സിലാക്കുന്നു, ആത്മാവ് ഏകമാണ്, അദ്വയമാണ്, കൂടില്ല, കൂട്ടായ്മയില്ല, മറ്റൊന്നിനോടും ചേരാനാവില്ല, ചേർച്ചയുടെ ലോകങ്ങൾ ഇവിടെയില്ല. ഇത് വളരെ ശൈശവത്തിലൊരു കുഞ്ഞിന് കിട്ടിയാൽ, നീ മകനാണ്, നീ സഹോദരനാണ്, നീ അച്ഛനാണ്, നീ അമ്മയാണ്, നീ ഭരണാധികാരിയാണ്, അതിലെല്ലാം മമത പുലർത്തി അതിനോട് ബന്ധപ്പെടുന്ന കൂട്ടായ്മകളിൽ മുഴുവൻ പ്രിയവും അപ്രിയവും ചമച്ച് പ്രിയത്തിൻ്റെയും അപ്രിയങ്ങളുടെയും ലോകങ്ങളിൽ ആന്തോളനം ചെയ്ത് സ്വജീവിതവും അന്യജീവിതവും കശക്കിയെറിയുന്ന കശ്മല ജീവിതത്തിനിട നൽകുന്ന വിദ്യാഭ്യാസവും സംസ്കാരവും സംസ്കാരമാണെന്നും വിദ്യാഭ്യാസമാണെന്നും ധരിക്കുന്ന കൂട്ടരുടെ മുമ്പിൽ അത് മുഴുവൻ നേടിയൊരു അർജുനനെ മുൻനിർത്തി ഭഗവാൻ അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായൊരു ഭാഷയിലാണ്. ഇന്ദ്രിയങ്ങൾ ഉത്പോഷിതങ്ങളായി പ്രജ്ഞാസ്ഥൈര്യം വന്ന് മനസ്സ് സത്വം കൈക്കൊണ്ട് സ്വപ്രകാശകമായ ആത്മാവിൽ രതനായി ഏകർഷിയായി ആ ഏകർഷിക്ക് അനുഭവവേദ്യമാകുന്ന ആത്മജ്ഞാനനിഷ്ഠമായ ആനന്ദം, ഏകാന്തമായ ആനന്ദം, ലൗകിക വിഷയങ്ങളിൽ തേടി അലഞ്ഞ് കിട്ടാതെ അവസാനം ലൗകിക ലോകങ്ങളിലെ ലൗകിക പഠിപ്പും വെച്ച് വ്യാഖ്യാനിച്ച് ആത്മലോകങ്ങളിൽ അവ തേടുവാനിറങ്ങിത്തിരിച്ച് വിഷയങ്ങളിൽ നിന്ന് തന്നെ അവ നേടുമെന്ന് പ്രതീക്ഷിച്ച് അവയിൽ കൂടുകൂട്ടി നിത്യ മത്സരത്തിലേർപ്പെടുന്ന അജ്ഞാനിയുടെ സങ്കല്പ പ്രപഞ്ചത്തിലാണ് മതങ്ങളും ജാതികളും വർഗങ്ങളും വർണ്ണങ്ങളും കക്ഷികളും എല്ലാം ഇന്ന് നിലകൊള്ളുന്നത്. അർജുന, നീയും നിൻ്റെ കൂട്ടരും ഇവിടെയായി യുദ്ധക്കളത്തിലെത്തിയത്. നീ ഏകർഷിയായി തിരിച്ചു മടങ്ങുമെങ്കിൽ യുദ്ധം ചെയ്താലും ചെയ്തില്ലെങ്കിലും മാത്രാസ്പർശങ്ങൾ സുഖദുഃഖദായികളാണ്. പഞ്ചേന്ദ്രിയങ്ങൾ എന്തെന്തു ഭോഗങ്ങളെ പ്രാപിക്കുന്നുവോ അത് അനിവാര്യത തന്നെയാണ്. അതിൽ നിന്ന് ഉള്ള മോചനത്തിന് മറ്റു വഴിയില്ല. താം തിതിക്ഷസ്വ, വേറൊരു വഴിയില്ല അർജുന. വിപുലമാകുന്നത് രണ്ടാം അധ്യായത്തിലെ 62 ശ്ലോകം മുതലും 3 അധ്യായത്തിലെ 9 ശ്ലോകം മുതലുമാണ്. യജ്ഞാന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര ധ്യായതോ വിഷയൻ പുംസഹ സംഗസ്തേഷൂപജായതേ സംഗാൽ സഞ്ജായതേ കാമ കാമാൽ ക്രോധോഭിജായതേ ക്രോധാത്ഭവതി സമ്മോഹ സമ്മോഹാൽ സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ ബുദ്ധിനാശാത് പ്രണശ്യതി. ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളോട് ചേർന്ന് കഴിഞ്ഞാൽ സംഗമായി, അതിൽ നിന്ന് കാമമായി, കാമം പ്രതിഹതമായാൽ ക്രോധമായി, ക്രോധം സമ്മോഹമായി, വിവേകനാശമായി, സ്മൃതിവിഭ്രമമായി, ബുദ്ധിനാശമായി, സർവനാശമായി. അങ്ങനെ യുദ്ധക്കളത്തിലെത്തിയിരിക്കുന്നു. ഇതുകൂടി വെച്ചുകൊണ്ട് പഠിക്കേണ്ടതാണ്. അത് നമുക്ക് മുന്നോട്ട് ചെല്ലുമ്പോൾ കാണാം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇക്കാര്യത്തിൽ സ്തുതിയും നിന്ദയും എല്ലാം ഉണ്ടാവും. രാമകൃഷ്ണന്മാരെ പോലും സ്തുതി നിന്ദകൾ വെറുതെ വിട്ടില്ല. ഒരാൾ ദാനം ചെയ്താൽ കാണുന്ന ഒരുവൻ പറയും, ഉത്തമൻ ദാനം ചെയ്തു, നല്ല മനുഷ്യൻ. അത് കണ്ട ഒരുവൻ അസൂയ കലർന്നിട്ട് പറയും, ദാനം ചെയ്തു പേരെടുക്കാൻ. അയാൾ പേര് കിട്ടാൻ വേണ്ടി ചെയ്തു കൂട്ടിയതാണ്. അതുകൊണ്ട് ഏത് കാര്യം വരുമ്പോഴും സുഖമുണ്ടാക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവും അടുത്തു നിന്ന്. അങ്ങ് മഹാനാണ്, ദാനം ചെയ്തില്ലേ, ധർമ്മത്തിൽ പ്രവർത്തിച്ചില്ലേ എന്നൊക്കെ പറയാൻ കുറേ ആളുകളുണ്ടാവും.
അയാൾ കേക്കെ കേൾക്കാതെ പുലഭ്യം പറയാനും ആളുകളുണ്ട്. ആദ്യത്തതിലുണ്ടാകുന്ന സുഖം രണ്ടാമത്തതിൽ ദുഃഖമാവും. ഇങ്ങനെയല്ലാതൊരു പ്രപഞ്ചം സുസാധ്യമല്ല. അതുകൊണ്ട് സ്തുതിനിന്ദയിൽ നിന്നാണ് രാമായണാദികളൊക്കെ ഉണ്ടാകുന്നത് എന്നറിഞ്ഞാൽ പൂർവചരിത്രം മുഴുവൻ സ്തുതിനിന്ദയുടേതാണ്. അതെന്നും ഉണ്ടായിരിക്കും. യുദ്ധത്തിൽ ബാണങ്ങളുടെ വേദം വേദനാപൂർണമാണ്. എന്നാൽ ഇത് ജനനസങ്കല്പം മുതൽ ഇന്നുണ്ടെങ്കിലോ? പൗരാണിക കാലത്ത് ഇത് യുദ്ധക്കളത്തിൽ മാത്രമായിരുന്നു. ഇന്ന് ജനനം മുതൽ ഇത് തന്നെയാണ്. യുദ്ധത്തിലേക്ക് നയിച്ചതും മാത്രാസ്പർശങ്ങളെ സൗമ്യ സങ്കല്പങ്ങളിൽ നിർത്തുന്നതും അസാത്മീയ പ്രകൃതിയിലെത്തിക്കുന്നതും രണ്ട് തരത്തിലാണ്. മാത്രാസ്പർശങ്ങൾ ഉത്തമ സങ്കല്പങ്ങളിലൂടെയാണ് എങ്കിൽ സുഖദുഃഖങ്ങൾ ഉണ്ടാവരുതാത്തതാണ്. രണ്ടും രണ്ടാണ്. അസാത്മീയ പ്രകൃതിയിലേക്കെത്തിക്കുന്ന ലോകമാണ് ഇന്ന് നാം കാണുന്നത്. ആശുപത്രികളിൽ പ്രസവത്തിന് പോയി കിടക്കുമ്പോൾ വേദനയും വിഷമതയും ശസ്ത്രാദികളുടെ ചണചണൽക്കാരവും എല്ലാം ഇന്ന് കാണാം. ചൂടും തണുപ്പും, അതായത് ശീതവും ഉഷ്ണവും പ്രദാനം ചെയ്യുന്ന എല്ലാം എല്ലാം, ഇവയെല്ലാം യുദ്ധക്കളത്തിൻ്റെ പ്രതീതിയിലാണ്. ഗർഭിണിയോട് പ്രസവം അടുക്കുമ്പോൾ ഭിഷഗ്വര പ്രമാണിമാർ സംഭാഷണം ചെയ്യുന്നതും കോലാഹലരൂപമായിട്ടാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ബീഭത്സ ദൃശ്യങ്ങളിലേക്കാണ് ഒരു കുഞ്ഞ് ജനിച്ചു വീഴുന്നത് തന്നെ. മറ്റത് അർജുനൻ അനുഭവിക്കുന്ന ഒരു യുദ്ധക്കളത്തിലാണ്. ഇന്ന് അറിവ് തുടങ്ങുന്നത് തന്നെ യുദ്ധക്കളത്തിലാണ്. ഇങ്ങനെ കൂടി ചേർത്ത് വെച്ച് പഠിച്ചാൽ എന്തായിരിക്കും? ഇപ്പം ചൂടും തണുപ്പും ശീതവും ഉഷ്ണവും പ്രദാനം ചെയ്യുന്ന ഉള്ളിലെ ചൂടും തണുപ്പുമാണ് ഉയരുന്നത് പുറത്തതിനേക്കാൾ. തണുപ്പ് സുഖമാണെന്ന് പറഞ്ഞാൽ കൂടിയ ശൈത്യത്തിൽ തണുപ്പ് ദുഃഖമായി മാറും. ചൂട് വരുമ്പോൾ തണുപ്പ് വേണമെന്ന് തോന്നും, തണുപ്പ് വരുമ്പോൾ ചൂട് വേണമെന്ന് തോന്നും. യുദ്ധത്തിൽ തന്നെ വിവത്സ ദൃശ്യങ്ങളുണ്ട്. ലോകം തന്നെ യുദ്ധക്കളമാണ്. ദുർഘടങ്ങൾ നിരന്തരമാണ്. വാഹനങ്ങൾ കൂട്ടിമുട്ടുന്നു. പ്രകൃതി ദുരന്തങ്ങളുണ്ടാവും. പക്ഷ്യവിഷബാധ വരുന്നു. കുടുംബ ബന്ധങ്ങൾ തകരുന്നു. അഭിപ്രായ വ്യത്യാസങ്ങൾ പെരുകുന്നു. രോഗങ്ങൾ വർദ്ധിക്കുന്നു. എല്ലാം ആന്തരിക പരിണാമത്തിൽ നിന്നുളവായ ബാഹ്യ പരിണാമങ്ങൾ മാത്രം. മാത്രാസ്പർശങ്ങൾ തന്നെ. ഭർത്തൃഹരി സംസാരത്തെ വർണ്ണിച്ചിരിക്കുന്നത് ഇത്തരുണത്തിൽ ശ്രദ്ധേയമാണ്. ക്വചിത് വീണാനാദഹ ക്വചിതപി ച ഹാഹേതി രുദിതം ക്വചിത് നാരീരമ്യ ക്വചിതപി ജരാജർജര വപു ക്വചിത് വിദ്വദ്ഗോഷ്ഠി ക്വചിതപി സുരാമത്ത കലഹു. എത്ര വിചിത്രമാണ് ഈ ലോകം. ഒരിടത്ത് വീണയുടെ നല്ല തന്ത്രിവാദ്യം, സപ്തസ്വര സഹിതമായ തന്ത്രിവാദനം, അതേസമയത്ത് മറുപുറത്തുനിന്നും ദീനരോദനം. ഒരു ഭാഗത്ത് അതിസുന്ദരിയായ സ്ത്രീ, മറുപുറം ദീനപൂർവം പക്ഷാഘാത വിവശയായി വാർദ്ധക്യം വസ്ത്രത്തിലൊക്കെ മലിനമായി നിറഞ്ഞ് കിടക്കുന്നു അഗണ്യകോടിയിലൊരു സ്ത്രീ. അതും ദൃശ്യം. വലിയ വലിയ പണ്ഡിതന്മാരിരുന്ന് വേദവേദാംഗ ചർച്ചകൾ വിദ്വദ്ഗോഷ്ഠി നടത്തുന്നു. മറുപുറത്ത് അതേപോലെ ശബ്ദമുയർത്തി മദ്യം കഴിച്ച് കലഹിക്കുന്നു. ഈ ലോകം അമൃതമയമാണോ വിഷമയമാണോ? ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ ലോകത്തെ അവലംബിച്ചുകൊണ്ട്, വിഷയത്തെ അവലംബിച്ചുകൊണ്ട്, മാത്രാസ്പർശങ്ങളെ അവലംബിച്ചുകൊണ്ട് പഠിച്ചു നോക്കിയാൽ എന്തായിരിക്കും ഈ ലോകം? ബുദ്ധനെപ്പോലൊരാൾക്ക് പ്രഥമ ദൃഷ്ടിയിൽ തന്നെ, പ്രഥമ നഗരയാത്രയിൽ തന്നെ
മൃതശരീരവും വാർദ്ധക്യവും ഭിക്ഷക്കാരനും കണ്ടതോടുകൂടി ഈ ലോകം മനസ്സിലാവുകയും തന്നിലേക്ക് തിരിച്ചു മടങ്ങുകയും ചെയ്തു. ബുദ്ധൻ തപസ് ചെയ്യുകയും സത്യമറിയുകയും ചെയ്തു. എന്താ ലോകം മാറിയോ? ലോകത്തെ ദൃശ്യങ്ങൾ അസ്തമിച്ചുവോ? ഭരണാധികാരികൾ മാറി, മേധാവിത്വങ്ങൾ മാറി, മതങ്ങൾ മാറി, ലോകത്തു നിന്ന് ഈ ദൃഷ്ടികോണങ്ങൾ മാറിയോ? വിദ്വത് ഗോഷ്ഠികളും സുരാമത്ത കലഹവും രണ്ടുമില്ലാതായോ? ഒന്നെങ്കിലും ഇല്ലാതായോ? ജീവിതത്തെ ആലോചിച്ച് നോക്കിയാൽ ഇത് വളരെ രസമാണ്. ആ ബുദ്ധൻ്റെ കാരുണ്യവും സ്നേഹവും ആദരണീയമാണ്. എന്നാൽ ആ ബുദ്ധൻ എല്ലാവരെയും വാർദ്ധക്യത്തിൽ നിന്ന്, മൃത്യുവിൽ നിന്ന്, രോഗത്തിൽ നിന്ന് രക്ഷിക്കാനായോ? ജനതയുടെ ജനനമുള്ളതെല്ലാം മരിക്കുമെന്ന സത്യത്തിൽ നിന്ന് മാറി മറിഞ്ഞുവോ? അപ്പോൾ അർജുന, ഒരേയൊരു വഴിയേ ഉള്ളൂ, തിദീക്ഷ. ഈശ്വരസൃഷ്ടമായ സുഖദുഃഖങ്ങളിൽ തിദീക്ഷ മാത്രമാണ് ഭാരത വഴി. അപ്പോൾ ഒരേ ഒരു പോംവഴി, നീ കുന്തിപുത്രനാണ്, കുന്തി സഹിച്ചതുപോലെ സഹിക്കുക. സഹനമാണ് വഴി. ഹത്വാർത്ഥ കാമാംസ്തു ഗുരൂനിഹൈവ പുഞ്ചീയ ഭോഗാൻ രുധിരപ്രതിഗ്ധാൻ. ഇതു ഒരു നിയമമല്ല. എന്തുകൊണ്ടെന്നാൽ പിതാവിൻ്റെ മൃത്യു കഴിഞ്ഞ് പിതൃഗദ്ദിയിലിരുന്ന് ആരും ഭോഗമനുഭവിക്കുന്നില്ലേ? അതേ ഗദ്ദിയിൽ അവൻ തുടരുന്നില്ലേ? ഉത്തരാധികാരി എന്ന പദത്തിൻ്റെ അർത്ഥം തന്നെ മരണം കൊണ്ട് ലാഭമുണ്ടാകുന്നവൻ എന്നാണ്. പിതാവിൻ്റെ ഉത്തരാധികാരി എന്നാൽ പിതൃമരണം കൊണ്ട് ലാഭമുണ്ടാകുന്നവൻ. ആ നിലയിൽ ചിന്തിക്കുമ്പോൾ എന്താണ് അർജുന നില? ഭക്ഷണ സമയത്ത് കഠോരമായ ഭയാനകമായ വാർത്ത കേട്ട് ഭക്ഷണം വിഷമെന്ന് തോന്നിയാൽ പിന്നീട് ഒരിക്കലും ഭക്ഷണം കഴിക്കാറില്ലേ? ഇത് സമസ്ത മനുഷ്യരുടെയും നിലയാണ് അർജുന. എല്ലാവർക്കുമുള്ള സുന്ദര ഉപദേശം. ക്വചിത് ചാകാഹാരി ക്വചിതപി ച ശല്യാതന രുചി. മനുഷ്യൻ യദൃച്ഛാലാഭസന്തുഷ്ടനായിരിക്കണം. പ്രതികൂലതയിൽ സഹനശക്തി ഉണ്ടാകണം. അന്യോന്യ സമസ്ത വിഷയങ്ങളെ സംബന്ധിച്ചും ഈ പരമ ഉപദേശമാണ് താം തിദീക്ഷസ്വഭാരത. അത് ആഗമ അപായിനകളും അനിത്യവുമാണെന്ന് വീണ്ടും ഭഗവാൻ പറയുന്നു. ആഗമാപായിനോ അനിത്യാഹ. മാത്രാസ്പർശം ശീതോഷ്ണ സുഖദുഃഖദായിയാണ്. അതിനെ സഹിക്കണം. താം തിദീക്ഷസ്വ. എന്തിന്? അതിൻ്റെ ചിന്ത തന്നെ ഉണ്ടാകാതിരിക്കണം. ഉണ്ടായാൽ തന്നെ സഹിക്കുന്നതിനെ അപേക്ഷിച്ച് നഷ്ടമാക്കുവാൻ പ്രയത്നിക്കണം എന്നല്ലേ പറയേണ്ടത്? ഇത് ബുദ്ധിമാന്മാരെ സംബന്ധിച്ചിടത്തോളം ഉചിതമാണ്. ഇതിനെക്കുറിച്ച് ഭഗവാൻ പറയുന്നു, ശീതോഷ്ണാദി വിഷയങ്ങൾ അനേകാന്തിക സ്വഭാവമുള്ളവയാണ്. അതിനന്തമില്ല, അവ അനേകമാണ്, എണ്ണമറ്റവയാണ്. അത് ഓടിച്ചാൽ ഓടുന്നതല്ല, ഇല്ലാതാക്കാനാവില്ല. നിരോധിച്ചാൽ തന്നെ നിൽക്കാത്തതാണ്, നിലനിർത്താനാവുന്നതുമല്ല. ഇനി വേണമെന്ന് തോന്നിയാൽ നിലനിർത്താനും ആവില്ല. ഇവ ആഗമാപായിയാണ്. ശബ്ദസ്പർശാദികൾ ചിലപ്പോൾ സുഖരൂപങ്ങളും ചിലപ്പോൾ ദുഃഖരൂപങ്ങളുമാണ്. സംഗീതം കർണപുടങ്ങളിൽ അമൃതവർഷം പൊഴിക്കുന്നു. അപ്പോൾ അപകടത്തിൽപ്പെട്ട് പ്രിയമരണം കേട്ടാൽ പ്രസ്തുത ആലാപനം സുഖമല്ല, ദുഃഖമാണ് തരിക. അപ്പോൾ സുഖദുഃഖങ്ങൾ പ്രായേണ സാങ്കൽപ്പികം മാത്രമാണ് അർജുന. അതുകൊണ്ട് നീ അവയിൽ തിദീക്ഷുവായിരിക്കുക. നീ കുന്തിപുത്രനാണ്, നിനക്ക് തിദീക്ഷയുണ്ടാവേണ്ടത് അനിവാര്യമാണ് എന്ന് അർജുനനോട് ഉപദേശിക്കുന്നത് വഴി ഈശ്വരസൃഷ്ടമായവയിൽ തിദീക്ഷയാണ് വഴിയെന്ന് ലോകത്തോട് ഉപദേശിക്കുന്ന ഭഗവാന്റെ കരുണാപൂർവകമായ ദർശനത്തെ നമുക്കായി വിരചിച്ചു തന്ന
വ്യാസൻ്റെ പാവന പാദങ്ങളിൽ പ്രണമിച്ച് ഈ ഭാഗം നമുക്ക് ഭക്തിപ്രശ്രയപൂർവം ഇവിടെ സമർപ്പിക്കാം.